हेलो, वेलकम बैक टू अंजलिस का रिवर्स। सब्सक्राइब ചെയ്യാ। അപ്പോൾ നമുക്ക് ഡ്രൈ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം। നമുക്ക് ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കണം। അതിനു വേണ്ടി 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ ഇട്ടു കൊടുക്കുക। 3 ടേബിൾസ്പൂൺ ചപ്പാത്തി മാവാണ് എടുത്തിട്ടുള്ളത്। നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദാ മാവ് എടുക്കാം। പിന്നെ 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾസ്പൂൺ സോയ സോസാണ് എടുത്തിട്ടുള്ളത്। ഡാർക്ക് സോയ സോസ് ഉണ്ടാവും। ഡാർക്ക് സോയ സോസ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി। ഞങ്ങൾ യൂസ് ആക്കിയിട്ടുള്ളത് നോർമൽ സോയ സോസാണ്. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം। നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം। ഇനി നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുക്കാം। ഇനി നമുക്ക് 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം। നമുക്ക് സോയ സോസിലനും ചില്ലി പേസ്റ്റിലനും ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി। നമുക്കിനി ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുക। കുറച്ച് നീളത്തിലോ കട്ട് ചെയ്തിട്ട് എടുക്കണം। നമുക്കിനി ചിക്കൻ ബാറ്ററിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക। ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെക്കണം। ഓവർനൈറ്റ് വെച്ചാൽ അത്രയ്ക്ക് നല്ലത്, പക്ഷെ നമുക്ക് സമയം ഉണ്ടാവില്ല കാരണം കൊണ്ട് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെക്കാം। നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഉണ്ടാക്കി നോക്കണേ। ഇനി നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെക്കാം। ബാറ്റർ മുന്നോ നമ്മൾ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്, കണ്ടാണ് അരമണിക്കൂറായി. നമുക്കിതിന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. സൺഫ്ലവർ ഓയിലാണോ യൂസ് ആക്കാറുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ആക്കുക. ചൈനീസ് ഡിഷിലോ നല്ലെണ്ണ ആണ് യൂസ് ആക്കാറുള്ളത്, പക്ഷെ മക്കൾക്ക് ഇവിടെ നല്ലെണ്ണയിലോ ഉണ്ടാക്കിയാലും അവർ കഴിക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ആക്കാൻ പാടില്ല, ചൈനീസ് ഡിഷിലോ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ആക്കാൻ പാടില്ല. നമുക്ക് ചിക്കൻ ബാച്ച് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോല, ഒരു ചെറിയൊരു സവോല എടുത്തിട്ടുണ്ട്, നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റെഡ് കാപ്സിക്കം ഗ്രീനും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാരറ്റാണ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇത് 3 എണ്ണം മിക്സ് ചെയ്യുക. ഇനി ഇത് സൈഡിൽ വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 10 അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഓയിലിൽ തന്നെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഫ്ലെയിം കൂട്ടിയിട്ടാണ് ചെയ്യണേ. നമുക്ക് സവോല ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും ചൈനീസ് ഡിഷ് ഉണ്ടാക്കാൻ പാടില്ല. നമുക്കിനി 2 ഡ്രൈ റെഡ് ചില്ലി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസ് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണേ. പച്ചമണം മാറുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം.
ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കണേ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കുറുകി വരണം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാ കുറച്ച് വെള്ളം പോലത്തെ ഉണ്ടാവും കുഴപ്പമുണ്ടാവില്ല ശരിയായിട്ട് വന്നോളും ഇനി നമുക്ക് കാപ്സിക്കം കാരറ്റും ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് കുക്ക് ആവാൻ പാടില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് ലൈറ്റ് ആയിട്ട് കുക്ക് ആവും ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുക ഇത് ഒഴിച്ചാൽ നമ്മൾ സോസ് കുറച്ചുകൂടി തിക്ക് ആവും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ നമ്മൾ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്